നോക്കിയോ, എൻട്രൻസിനകത്ത് തന്നെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഉണ്ടോ ഇങ്ങനത്തെ 126-ാമത്തെ ഫ്ലവർ ഷോ ആണ് കേട്ടോ നമ്മളിപ്പോ കാണുന്നത്. ഡിസൈൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അടിപൊളി ഡിസൈനിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടുതലും ചെണ്ടുമല്ലി പിന്നെ അങ്ങനെ വേറെന്തൊക്കെയൊക്കെയോ ഫ്ലവേഴ്സ് ആണ് കേട്ടോ, എല്ലാം ഭയങ്കര കാണാൻ നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഊട്ടി ടോയ് ട്രെയിനിൻ്റെ രീതിയിലൊരു ഫ്ലവേഴ്സ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഹായ്, നമസ്കാരം എല്ലാവർക്കും, ഒരു കൂടി നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം. നമ്മൾ വെക്കേഷനൊക്കെ ആണ് ഇപ്പോൾ എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച് നടക്കുന്ന സമയമായിരിക്കും. നമുക്ക് വെക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പെട്ടെന്ന് ഓർമ്മ വരുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഊട്ടിയും കൊടൈക്കനാലും. എനിക്ക് തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഭയങ്കര ചേഞ്ചസ് ആണ്. അപ്പോൾ ഊട്ടിയും കൊടൈക്കനാലിലേക്കായിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം. പക്ഷേ ഇപ്പോൾ പഴയ പോലെ നമുക്ക് അങ്ങനെ ഊട്ടിക്കും കൊടൈക്കനാലിലേക്കും പോകാൻ സാധിക്കില്ല. നമുക്ക് ഇ പാസ് വേണട്ടെ, ഇ പാസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഊട്ടിയിലേക്കും കൊടൈക്കനാലിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തമിഴ്നാടിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ ഫ്ലവർ ഷോ കാണാനായിട്ടുണ്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാസ് എങ്ങനെ എടുക്കാം, അപ്പോൾ ഫ്ലവർ ഷോയിൽ എന്തൊക്കെ കാഴ്ചകൾ കാണാം, അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ തമിഴ്നാട് ഇ പാസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വെബ്സൈറ്റിൽ കയറുക, വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ക്യാപ്ച പിന്നെ ഒ ടി പി വരും. നമുക്ക് ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദിക്കുന്ന നീലഗിരി അവൻ്റെ കൊടൈക്കനാൽ. അപ്പോൾ നീലഗിരി പറഞ്ഞാൽ ഊട്ടി, കൊടൈക്കനാലിലേക്കാണെങ്കിൽ കൊടൈക്കനാൽ. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെയിം ചോദിക്കും, പർപ്പസ് ഓഫ് വിസിറ്റ് എന്തിനാണ് വിസിറ്റ് ചെയ്യാനുള്ളത്, ടൂറിസ്റ്റിന് ടൂറിസ്റ്റ് ആണെങ്കിൽ ടൂറിസ്റ്റിന് കൊടുത്താൽ മതി. പിന്നെ വണ്ടി നമ്പർ ചോദിക്കും, പിന്നെ എത്ര പാസഞ്ചേഴ്സ് ആണെന്നുള്ളത് ചോദിക്കും, പിന്നെ മാനുഫാക്ചർ ഡേറ്റ്, വണ്ടിയുടെ മാനുഫാക്ചർ ഡേറ്റ്, പിന്നെ കാറാണോ ബസ്സാണോ, പിന്നെ ചോദിക്കും ഫ്യൂവൽ ടൈപ്പ് പെട്രോളാണോ ഡീസലാണോ ചോദിക്കും, പിന്നെ എപ്പോഴാണ് എൻട്രി ആവുന്നത്, എപ്പോഴാണോ എക്സിറ്റ് ആവുന്നത്. പിന്നെ നമ്മൾ കൺട്രി സെലക്ട് ചെയ്യുക, പിന്നെ നമ്മുടെ അഡ്രസ്സും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു സ്കാനർ ടൈപ്പിലുള്ള ഒരു ഇ പാസ് നമുക്ക് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ ഫ്ലവർ ഷോ നടക്കുന്നത്, ഫ്ലവർ ഷോ വേറെയും കുറേ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഫ്ലവർ ഷോ, റോസ് ഷോ, ഫ്രൂട്ട് ഷോ, അങ്ങനെ കുറേ ഷോകളുണ്ട്. അപ്പോൾ ബൊട്ടാനിക്കൽ ഗാർഡൻ നടക്കുന്നത് മെയ് 10 മുതൽ മെയ് 20 വരെയാണ്. റോസ് ഷോ മെയ് 10 മുതൽ മെയ് 19 വരെ റോസ് ഗാർഡനിലാണ് നടക്കുന്നത്. പിന്നെ ഫ്രൂട്ട് ഷോ ഉണ്ട് സീംസ് പാർക്ക് കുന്നൂർ മെയ് 24 മുതൽ 26 വരെ. ഇപ്പോൾ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലാണ് തന്നിക്കുന്നത്. ഇവിടുത്തെ പ്രവേശന സമയം പറയുന്നത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇപ്പോൾ ടിക്കറ്റ് റേറ്റ് ജാസ്തി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അഡൾട്ട്സിനാണെങ്കിൽ 150 രൂപ, ചിൽഡ്രൻസിനാണെങ്കിൽ 75 രൂപയാണ് കേട്ടോ ചാർജസ്. നോക്കിയോ, എൻട്രൻസിനകത്ത് തന്നെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഉണ്ടോ ഇങ്ങനത്തെ ഇത് കാണാൻ പറ്റുന്നു. നോക്കട്ടെ, ഇതൊരു എൻട്രൻസിൽ തന്നെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 126-ാമത്തെ ഫ്ലവർ ഷോ ആണ് കേട്ടോ. അത് ഡിസ്നി വേൾഡിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 126-ാമത്തെ ഫ്ലവർ ഷോ, ആ 126-ാമത്തെ ഫ്ലവർ ഷോ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. 126-ാമത്തെ ഫ്ലവർ ഷോ. അതെ, ഇവിടെ ഒരു ഡിസ്നി വേൾഡിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് അത് കാണാൻ. എല്ലാ ഫ്ലവേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അടിപൊളി ഡിസൈനിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടുതലും ചെണ്ടുമല്ലി പിന്നെ അങ്ങനെ വേറെന്തൊക്കെയൊക്കെയോ ഫ്ലവേഴ്സ് ആണ് കേട്ടോ, എല്ലാം ഭയങ്കര കാണാൻ നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഫ്ലവേഴ്സിലും ചെയ്തിരിക്കുന്നത് കണ്ടല്ലേ, കണ്ടല്ലേ. ഓർക്കിഡൊക്കെയാണോ തോന്നോട്ടാ ഇത്, ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തരം പൂക്കളുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും. കുറേ എണ്ണത്തിൻ്റെയൊക്കെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ.
നമുക്ക് ജമന്തി പൂവിൻ്റെ ഇത് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാം പൂക്കൾ ഇവിടെ ഊട്ടി ടോയ് ട്രെയിനിൻ്റെ രീതിയിലൊരു ഫ്ലവേഴ്സ് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്, സർ സദേൺ റെയിൽവേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഊട്ടി എന്നൊരു ബോർഡുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഫുള്ള് ട്രെയിനിൻ്റെ സെറ്റപ്പിൽ ഫുള്ള് എല്ലാം അടിപൊളി ഫ്ലവേഴ്സ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ, സൂപ്പർ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ കുറേ ഹണിയുടെ ഐറ്റംസൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ കൗണ്ടേഴ്സ് ഉണ്ട്, കുറേ ഐറ്റംസുകളുണ്ട്. വെള്ള കുറേ ഐറ്റംസ് ഉണ്ട്, നീലഗിരി ട്രൈബൽ പ്രൊഡക്ട്സ് കൊണ്ടുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പാണ് കേട്ടോ നോക്ക്, ഫുൾ ആൾക്കാരെല്ലാം ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്, പക്ഷെ ഫൗണ്ടൻ ഒന്നും വർക്കിംഗ് അല്ല തോന്നുന്നു. പിന്നെ സ്റ്റേജ് എന്തോ കിട്ടിയിട്ടുണ്ട്, അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് തോന്നുന്നു. ഫുള്ള് നോക്ക്, ലാൻഡ്സ്കേപ്പ് ആണ്, എത്ര നേരം വേണേലും നമുക്കിവിടെ ഇരിക്കാം. ഇത് നോക്കിയേ, ആ ഒരു ഗ്രീൻ ചെടിയില്ലേ, അത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുകയാണ്, ഓരോരോ ഷേപ്പിലാണ് കട്ടിയിരിക്കുന്നത്. എന്ത് ഷേപ്പാണ് അവരുദ്ദേശിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഒരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ അതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാരുടെ തിരക്കാണ്. ബട്ടർഫ്ലൈ വെച്ചിട്ട് ഒരു ഇന്ത്യൻ മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് ദൂരത്തു നിന്ന് കാണാനാണ് കൂടുതലായിട്ട് അത് അറിയാൻ. ഇതൊക്കെ കടലിൻ്റെ ഭാഗങ്ങളാണ്, അതൊക്കെ വേണ്ട. ബീഹാറിൻ്റെ ഭാഗത്തൊക്കെ നോക്കി, സിക്കിമിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് മലനിരകളാണ്. നമ്മുടെ ഈ ഭാഗത്ത് മൊത്തം വന്നിട്ട് ലക്ഷദ്വീപ് കാണുന്നുണ്ട്, ശ്രീലങ്ക, അന്തമാൻ നിക്കോബാർ. അടിപൊളിയായിട്ടില്ലേ ാണ് ന്യൂ ഗാർഡൻ്റെ ഏരിയൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു റാബിറ്റിൻ്റെ ഉണ്ട് കേട്ടോ. റാബിറ്റിൻ്റെ കയ്യിൽ നോക്കി, ക്യാരറ്റ് കണ്ടില്ലേ, റാബിറ്റ്. അതുകൊണ്ട് ക്യാരറ്റ് കണ്ടപ്പോഴാണ് ഞാൻ റാബിറ്റാണെന്ന് സ്ഥിരീകരിച്ചത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട്. നമ്മളിനി ന്യൂ ഗാർഡൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇറ്റാലിയൻ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ ഇനി ഇറ്റാലിയൻ ഫ്ലവേഴ്സ് ആണോന്ന് അറിയില്ല. ഇവിടെയൊക്കെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ, കുറേതിൻ്റെയൊക്കെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാം നമുക്ക് ഏതൊക്കെ ഫ്ലവേഴ്സ് ആണെന്നുള്ളത്. നോക്കി, ഇറ്റാലിയൻ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലേക്കും കയറാം. നോക്കി, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കാണാൻ, രസമുണ്ട്. ഇതെല്ലാം ഓരോ ഡിസൈനിലും ഓരോ മോഡലൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അണ്ട ഇറ്റാലിയൻ ഗാർഡൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് താഴെ സൈക്കിളിംഗ് എന്നൊക്കെ, സൈക്കിളിംഗ് ചെയ്യുന്ന പോലത്തെ ഒരു ഫ്ലവേഴ്സിനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഒരു ആന നിൽക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. പ്രഷർ ഓഫ് ഗാർഡൻ നോക്കി, താഴെ ഒരു ചെറിയൊരു ഫൗണ്ടൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ താഴെ. ഫുള്ള് ഫ്ലവേഴ്സാണ് കേട്ടോ അതായത് ടോപ്പ് റോഡിൽ. എല്ലാവരും ഫുള്ള് ബിസിയാണ് കേട്ടോ, ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ശരിക്കും. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഗാർഡൻ്റെ ഫുള്ള് വ്യൂവും കാണാൻ പറ്റും നമുക്ക്. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ ഇന്നത്തെ. നോക്ക്, ഒരു ആനയുടെ അത് കൊടുത്തിട്ടുണ്ട്, അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ എഴുതിയിട്ടുണ്ട്. ഇത് നോക്കി ബാക്കിൽ, നല്ല രസം. ഇതാ മറ്റേ ബീരങ്കി സെറ്റപ്പ് അല്ലേ സംഭവം. ഫോട്ടോ എപ്പോഴും ഒരിക്കലും അതിന് ഫോട്ടോ എടുക്കുന്നു.
പിന്നെ ഫേസ്ബുക്കിലുണ്ട് ഫോട്ടോ. ഇവിടെ എന്താ ഇതിൽ ബാൻഡ് സ്റ്റാൻഡ്? അവിടെ ഒന്നുമില്ല. ഇത് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് ഗാർഡന്റെ എല്ലാ വ്യൂവും കാണാൻ പറ്റും. നൂറ്റമ്പത് രൂപയ്ക്കുള്ളതൊന്നും ശരിക്കും നമുക്ക് ഇതിനകത്ത് കാണാനില്ല കേട്ടോ. അത്രയ്ക്കുള്ള ചാർജൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നില്ല ശരിക്കും. അതൊക്കെ 150 രൂപ എന്ന് പറയുന്നത് കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ മെയ് 10 മുതൽ മെയ് 20 വരെയാണ് നമുക്ക് ഈ ഒരു ചാർജ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പഴയ ചാർജിലേക്ക് തന്നെ മാറും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.